പാർട്ടിക്കെതിരായ പരസ്യത്തിൽ പറയുന്നത് പോലെ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആകുന്നത് എന്തൊരു കഷ്ടമാണ്. ബീഹാറിൽ മഹാസഖ്യത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ്. തുടക്കത്തിൽ ഈ കളിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തോന്നൽ ഉണ്ടാക്കിയതിനു ശേഷം അതിശക്തമായി നന്നായി ബാറ്റ് ചെയ്ത് റണ്ണ് സ്കോർ ചെയ്ത് കളിയിൽ ജയത്തിനരികിലെത്തി റൺ ഔട്ടായി പോവുക. വോട്ടെണ്ണലിൻ്റെ ആദ്യഘട്ടത്തിൽ കൃത്യമായ മുൻതൂക്കമുണ്ടായി കേവല ഭൂരിപക്ഷത്തിനപ്പുറത്തേക്ക് ലീഡ് ഉയർത്തിയ ശേഷം NDAക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വരുന്ന അവസ്ഥ. ശ്രദ്ധേയമായ ഒരു കാര്യം, BJP അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നു എന്നുള്ളതാണ്. RJDയുടെ പ്രതാപകാലം, JDUവിൻ്റെ പ്രതാപകാലമൊക്കെ ബീഹാറിൽ അസ്തമിക്കുന്നു. BJP അവിടെയും വേരോട്ടമുണ്ടാക്കിയിരിക്കുന്നു, ഒരു ഒറ്റയ്ക്കുള്ള ശക്തിയായി മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചന നൽകുന്നു. ബീഹാറിൽ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കഘട്ടത്തിൽ തകർന്നു തരിപ്പണമായി കിടന്ന RJD ഏതെങ്കിലും തരത്തിൽ അവിടെ ചലനമുണ്ടാക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 190 വരെ സീറ്റുകൾ നേടി മഹാസഖ്യത്തെ പരാജയപ്പെടുത്തി NDA തന്നെ അവിടെ അധികാരത്തിൽ വരും എന്നായിരുന്നു തുടക്കത്തിൽ തെരഞ്ഞെടുപ്പ് സർവേകളെല്ലാം പറഞ്ഞിരുന്നത്. തേജസ്വി യാദവ് എന്ന ചെറുപ്പക്കാരന് നിതീഷ് കുമാറിനോളം അല്ലെങ്കിൽ സുശീൽ കുമാർ മോഡിയോളം നിൽക്കാൻ പറ്റുന്ന നേതൃപാടവങ്ങളില്ല എന്ന് വിലയിരുത്തിയിരുന്നു. ആ ഒരവസ്ഥയിൽ നിന്ന് കോൺഗ്രസിനെയും ഇടതു പാർട്ടികളെയും ഒപ്പം കൂട്ടി NDAയോട് കിടപിടിക്കാൻ തരത്തിലുള്ള പോരാട്ടത്തിന് ആ മുന്നണിയെ സജ്ജമാക്കി എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യം. പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അധികാരം പിടിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിനുള്ള തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ NDAക്ക് മുന്നിൽ മഹാസഖ്യം വീണുപോകുമ്പോൾ അത് ആ മഹാസഖ്യത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്കേറ്റ ഒരു വലിയ തിരിച്ചടിയായി തന്നെ വിലയിരുത്തേണ്ടി വരും. ഊർജ്ജസ്വലമായ പ്രവർത്തനമുണ്ടായിരുന്നു, നിതീഷ് കുമാറിനെതിരായ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു, മോദി പ്രഭ മങ്ങിത്തുടങ്ങിയ കാലമായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അനുകൂലമാക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്ന് RJDയും കോൺഗ്രസും ഒക്കെ ഇരുത്തി ചിന്തിക്കേണ്ടി വരും. RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ സാധിക്കാതെ പോകുന്നു. 150 സീറ്റുകളിൽ മത്സരിച്ച പാർട്ടിയാണ്, അവർക്ക് പകുതിയിലധികം സീറ്റുകൾ വിജയിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നുണ്ടെങ്കിൽ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തെ ആ പാർട്ടിയിൽ അത്രമേൽ അംഗീകാരം കിട്ടിയ ഒരു ഘടകമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന ഒരു തോന്നൽ ഉളവാക്കുന്നുണ്ട്. മറ്റൊന്ന് കോൺഗ്രസിൻ്റെ കാര്യമാണ്. 70 സീറ്റുകളിൽ മത്സരിച്ചിട്ട് 25 സീറ്റുകളെ കോൺഗ്രസിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ളൂ. കഴിഞ്ഞ തവണ 46 സീറ്റിൽ മത്സരിച്ച് 24 സീറ്റിൽ വിജയിച്ചവരാണ്. ഇപ്പോൾ അധികം സീറ്റുകൾ കിട്ടിയിട്ടും നേട്ടമുണ്ടാക്കാൻ സാധിക്കാതെ പോകുന്നത് എന്ത് എന്ന് കോൺഗ്രസും തിരിച്ചറിയണം. ഇടതു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായ നേട്ടം അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. 19 സീറ്റുകളിൽ മത്സരിച്ച CPIML അതിൽ 80% സീറ്റുകളിലും മുന്നേറ്റമുണ്ടാക്കി എന്നുള്ളത് അവർ അവിടെ അതിശക്തമായ ഒരു സാന്നിധ്യമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ അടയാളം തന്നെയാണ്. ഒരു മൂന്നാം മുന്നണിയായി മത്സരിക്കാൻ പോയ ഇടതു പാർട്ടികളെ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ പോലും ആ ഇടതു പാർട്ടികളുടെ വരവ് കൊണ്ട് തങ്ങൾക്ക് അധികം നേട്ടമുണ്ടാക്കാൻ RJDക്കോ കോൺഗ്രസിനോ സാധിച്ചിട്ടില്ല എന്നതാണ്. അതേസമയം ഇടതു പാർട്ടികൾ അവരുടെ ശക്തി കൃത്യമായി തന്നെ തെളിയിക്കുകയും ചെയ്തു. CPMഉം CPIയും ഒക്കെ അവർക്ക് കിട്ടിയ സീറ്റുകളിൽ പകുതിയിലേറെ വിജയിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇടതു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന പ്രകടനമായി തന്നെ വിലയിരുത്തേണ്ടി വരും. പാടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഇടതു രാഷ്ട്രീയം ബീഹാറിലെങ്കിലും ചെറുതായി ഒരു കനലായി കത്തുന്നു എന്ന് ആശ്വസിക്കാം ഇടതുപക്ഷക്കാർക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇത്രയും ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നിട്ടും നിതീഷ് കുമാറിനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP കാണിച്ച ഒരു ധൈര്യമാണ്. ആ ധൈര്യം ബീഹാറിൽ എന്താണോ അവർ ലക്ഷ്യമിട്ടത് അത് നേടിയെടുക്കുക എന്നതിലേക്കുള്ള ചൂണ്ടുപലകയായിരുന്നുവെന്ന് ഈ ഫലം ഇപ്പോൾ തെളിയിക്കുന്നുണ്ട്. ജനതാദൾ യുണൈറ്റഡിനെ അപ്രസക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് ഏകദേശം
40 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് ബിജെപി അവരെക്കാൾ മുന്നിൽ നിൽക്കുകയും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയും ചെയ്യുന്നത്. ആർജെഡിയുമായി ചെറിയ വ്യത്യാസം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപക്ഷേ അന്തിമഫലം രാത്രിയോടുകൂടി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. പക്ഷേ എന്നാൽ പോലും ബി ജെ പിയും ആർ ജെ ഡിയും സമാസമം എത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ജനതാദൾ യുണൈറ്റഡുമായി ബി ജെ പിയുടെ സീറ്റ് വ്യത്യാസം ഏകദേശം 40 സീറ്റിലധികമാകുന്നു. അത് നൽകുന്ന സൂചന എന്താണ്? ജനതാദൾ യുണൈറ്റഡിനെ ഉപയോഗിച്ച് ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് ഒരു പൂർണ്ണ കടന്നുകയറ്റം ഉണ്ടാക്കുക എന്ന ബി ജെ പിയുടെ ലക്ഷ്യം സാർത്ഥകമായി തുടങ്ങുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ മഹാഗഠബന്ധനെതിരെ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ ഈ ജെ ഡി യുവും ആർ ജെ ഡിയും കോൺഗ്രസും ഒക്കെ ചേർന്ന സഖ്യത്തിനെതിരെ മത്സരിച്ചപ്പോൾ വെറും 50 സീറ്റേ നേടാൻ സാധിച്ചുള്ളൂ. അതായത് അത്രയേ പറ്റൂ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ബീഹാറിൽ എന്ന ഒരവസ്ഥയായിരുന്നു അന്ന് മോദിയുടെ വലിയ തരംഗമുണ്ടായിരുന്ന ഒരു ഘട്ടം. അവിടെ നിന്നാണ് ഇപ്പോൾ കൃത്യമായ വേരോട്ടം ഉണ്ടാക്കുകയും അവിടുത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിലേക്ക് വളരാനും സാധിക്കുന്നത് ബി ജെ പിക്ക്. അവരെ സംബന്ധിച്ച് ആനന്ദ ലബ്ധിക്ക് ഇനി എന്ത് വേണം? ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, ബംഗാളിൽ, അസമിൽ ഭരണം നിലനിർത്താൻ, തമിഴ്നാട്ടിൽ, കേരളത്തിൽ ഒക്കെ തകർന്നു തുടങ്ങിയെന്ന് തോന്നുന്ന ഒരു അടിത്തറയിൽ നിന്ന് വീണ്ടും ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് ഘടകമാകുന്ന കാര്യങ്ങളാണിത്. എതിരാളികൾ തിരിച്ചറിയേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിക്ക് പിന്നെയും വഴി തുറന്നിട്ട് കൊടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കൃത്യമായി എങ്ങനെ പോകണമെന്ന് നന്നായി അറിയാം ബി ജെ പിക്ക്. അതവർ വീണ്ടും തെളിയിക്കുകയാണ്. മറ്റൊന്ന്, സ്വാഭാവികമായി ഇനിയിപ്പോൾ കുറ്റപ്പെടുത്തലുകൾ ഇ വി എമ്മിനെതിരെയാകും. ഇ വി എമ്മിനെ മാത്രം കുറ്റപ്പെടുത്തി എത്ര കാലം മുന്നോട്ട് പോകാനാകും? അതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അജണ്ടകൾ സെറ്റ് ചെയ്യുന്നതിനും അതിനെ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സഖ്യങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രതിപക്ഷ പാർട്ടികൾ ആ നിലയിലുള്ള തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ അത് പൊല്ലാപ്പാകും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു.